ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചീമച്ചക്ക തീയലാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് ഞാൻ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞ് ഞാൻ 2 ഉരുളൻകിഴങ്ങ് വെച്ചിട്ടുണ്ട്. 3 സവാള തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ചീമച്ചക്കയാണ്. അത് ഞാൻ തൊലി ചെത്തി കഴുകി ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരിക്കൽ കൂടി ഞാൻ ചീമച്ചക്ക തീയല് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാൻ പോണേ. നമ്മൾ വെളുക്കച്ചെത്തിയ ചീമച്ചക്കയും അതിന്റെ കൂടെ നമ്മൾ 2 ഉരുളൻകിഴങ്ങ് നമ്മൾ ചെത്തി വെച്ചതിന് മുമ്പ് കാണിച്ചായിരുന്നല്ലോ, ആ ചെറിയ കഷ്ണങ്ങളാക്കിയ ഉരുളൻകിഴങ്ങും ഇതിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. അതിന്റെ കൂടെ നമ്മൾ സവാള അരിഞ്ഞതും ഇഞ്ചി ചെറിയതായിട്ട് നുറുക്കിയതും പച്ചമുളക് അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും 2 തക്കാളിക്ക് അരിഞ്ഞതും പിന്നെ നമ്മൾ കടുവറക്കാൻ വേണ്ടിയുള്ള കറിവേപ്പിലയുമാണിത്. പാത്രം ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് ചേർക്കാം. എണ്ണ ചൂടാവാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ കുറച്ചുകൂടി ചൂടാവണമെന്നുണ്ടെന്ന് തോന്നി, കാരണം അതിന്റെ മുമ്പ് ഞാൻ കടുക് ഇട്ട് കൊടുത്തു. ഇപ്പൊ എണ്ണ കടുക് കൂട്ടുന്നുണ്ട്. കടുക് പൊട്ടിയതിനു ശേഷം നമുക്ക് ആദ്യം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിഞ്ഞ് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിരുന്ന ഇഞ്ചി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെ കൂടെ നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളിയും കൂടെ ചേർക്കാം. അതിന്റെ കൂടെ നമുക്ക് ആ കറിവേപ്പിലയും കൂടെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് നമുക്ക് ഈ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇതില് ഇപ്പൊ നമ്മള് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ പച്ചമുളക് കൂടെ ചേർക്കാം. പച്ചമുളക് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർക്കാം. നമ്മൾ സാമ്പാർ കഷ്ണത്തിൽ അരിഞ്ഞ പോലെയാണ് നമ്മൾ ഈ സവാള അരിഞ്ഞു വെച്ചേക്കുന്നത്. അല്ലാതെ ചെറിയ പീസായിട്ടൊന്നും അല്ല അരിഞ്ഞേക്കുന്നത്. ഇത് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഈ മൂപ്പ് മതി നമുക്ക്. ഒത്തിരി അങ്ങ് നമുക്ക് വറക്കുന്ന പോലെ മൂക്കണ്ട. ഇത്രയും മൂപ്പ് വന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്കയും കൂടെ നമുക്ക് ചേർക്കാം. 2 തക്കാളിക്കയാണ് ഞാൻ അരിഞ്ഞു വെച്ചിരുന്നത്. തക്കാളിക്കയും കൂടെ ചേർത്ത ശേഷം നമുക്ക് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. അതും ചെറുതായിട്ടൊന്ന് വയറ്റി വരട്ടെ. തക്കാളിക്ക് ചെറുതായിട്ട് നമുക്ക് ഒന്ന് വയറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീമച്ചക്കയും ഉരുളൻകിഴങ്ങും നമുക്ക് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് സ്വല്പം മഞ്ഞപ്പൊടി സ്വല്പം ഉപ്പും ചേർത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി നല്ലോണം ഇളക്കി ഇതെല്ലായിടത്തും ഒന്ന് പിടിക്കത്തക്ക നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് അടച്ച് വെച്ച് ചെറിയ തീയിൽ നമുക്ക് വേവിക്കാം. ഇത് നമുക്കിതിലേക്ക് ചേർക്കേണ്ട മസാല കൂട്ടങ്ങൾ
ഒരു മുറി തേങ്ങ നമുക്ക് തിരുമി ഇതേ പരുവത്തിൽ നമുക്ക് വറുത്തെടുക്കണം. ഈ പരുവത്തിലായിരിക്കണം നമുക്ക് വറുത്തെടുക്കണം. അതിലേക്ക് നമുക്ക് ചേർക്കേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ 2 സ്പൂണ് മല്ലിപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി വേണം. അതൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ എരിവിന്റെ അനുസരിച്ച് നമുക്ക് 1/2 സ്പൂണ് മുളക് പൊടി ചേർക്കാം. ഇത് ഞാൻ നാട്ടിൽ നിന്ന് പൊടിച്ചുകൊണ്ട് വന്ന മുളക് പൊടിയാണേ. നമുക്കിപ്പോ നമ്മളിപ്പോ 1/2 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഇതിലെ ഇതിനകത്ത് ചേർത്ത് ഒന്ന് നമുക്ക് വയറ്റി കൊടുക്കാം. ഇത് നല്ലവണ്ണം മൂത്തതിന് ശേഷം നമുക്ക് ഇത് നല്ലവണ്ണം നമുക്ക് അരച്ചെടുക്കണം. പേസ്റ്റ് പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാം. ഇത് നമ്മൾ ഈ മൂപ്പിച്ചെടുത്ത ഈ മസാലയിലേക്ക് നമുക്ക് 1/2 സ്പൂണ് കുരുമുളകും 1/2 സ്പൂണ് ഗരം മസാലയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് നന്നായി നമുക്ക് അരച്ചെടുക്കാം. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നല്ലോണം ആവിയില് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മള് നല്ലോണം അരച്ചു വെച്ച മസാല നമുക്ക് നല്ലോണം പേസ്റ്റ് രൂപത്തിൽ ഞാൻ അരച്ചിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മസാലക്കൂട്ട് എല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചതെല്ലാം കൂടെ ഇച്ചിരി വെള്ളം ചേർത്ത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി വെക്കാം. നമ്മള് ഈ സാധന അരപ്പും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഒഴിച്ച ശേഷം ഇത് അതിന്റെ നിരക്കെ ചേർത്ത് നിരക്കെ വെള്ളം ഒഴിച്ച് ഇത് അടച്ച് ചെറിയ തീയിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം. കാരണം ഈ ചെറിയ തീയിൽ നമ്മൾ വേവിക്കുന്ന സമയത്ത് ഈ അരപ്പെല്ലാം ഈ കഷ്ണങ്ങളിലെല്ലാം നല്ലോണം പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് വരും. നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് കറി ഇവിടെ റെഡിയായി നോക്കാം. കറി നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് നല്ലവണ്ണം കൂറുകി നമുക്കത് ഉപ്പ പാകമാകുന്നൊക്കെ നോക്കാം. ഉപ്പും നല്ല പുളിയും നല്ല ഇതിലായി റെഡിയായിട്ടുണ്ട്. നമുക്കിതിലേക്ക് മീൻപൊടിയായിട്ട് ചെറുതായിട്ട് നമുക്ക് ഇച്ചിരി മല്ലിയില നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ഒന്നും ചേർക്കാനില്ല. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് പകുതി അടച്ചു വെച്ച് വെക്കാം. ഇനി നമുക്കിത് കഴിച്ചാൽ മാത്രം മതി. നമുക്കിത് നല്ല ചപ്പാത്തിന്റെ കൂടെ ചോറിന്റെ കൂടെ ചൂട് ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ കറിയാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്റെ ചാനൽ ഞാൻ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കണം. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കേ.